ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മാങ്ങ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. മാങ്ങ വെച്ചിട്ട് അടിപൊളി ഒരു ഹൽവയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്വീറ്റ് ഹൽവ തയ്യാറാക്കുന്നത് എന്ന്. ഈ ഒരു സ്വീറ്റ് ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതാ മാങ്ങയെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് വലിയ മാങ്ങയും പിന്നീട് ഒരു ചെറിയ മാങ്ങയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു മാങ്ങ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിക്കാതെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ്ടോ നമ്മുടെ മാങ്ങ ഇരിക്കുന്നത്. നല്ല പൾപ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിക്കൊടുക്കാം. ഈ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കാൽ കപ്പ് കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിംഗ് ആണ് കേട്ടോ. നല്ലതുപോലെ തന്നെ നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴുത്ത മാമ്പഴം വെച്ചിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഹൽവ എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നല്ലതുപോലെ തന്നെയെന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോൺഫ്ലവറും അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല തിക്നെസ് ഉണ്ട്. ഇനി നമുക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം മതി. ഒരുപാടൊന്നും ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചെന്നും പറഞ്ഞിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അര ഗ്ലാസ് വെള്ളം തന്നെ കൂടുതലാണ്. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. കാരണം അതിൽ മാങ്ങയുടെ പൾപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തത്. ഒരു കാൽ ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ധാരാളം വെള്ളം ഒഴിച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറേ നേരം നിന്ന് നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അതുമല്ല കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളേ. അങ്ങനെ നല്ലതുപോലെ തന്നെയെന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം കേട്ടോ നമ്മൾ മാങ്ങയുടെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാൻ. അത് മാത്രമല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടോട്ടൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നല്ലതുപോലെ തന്നെയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ. അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്നെസ് തോന്നുന്നുണ്ട് കേട്ടോ. ഇളക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് കേട്ടോ നമ്മുടെ ഹൽവയുടെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത്. വീണ്ടും നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റിലത്തെ ആ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ 3 ടേബിൾ സ്പൂൺ നെയ്യ് കറക്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹൽവയ്ക്ക്. ആ നെയ്യുടെ മണവോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ഈ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നത് കണ്ടിട്ട് ആ നെയ്യുടെ ഒരു ഫ്ലേവർ ഉണ്ടാവുമോ എന്നൊക്കെ സംശയമുണ്ടാവും. അങ്ങനെ ആ ഒരു മണമൊന്നും അധികമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. കറക്റ്റാണ് നമ്മുടെ ഈ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യെന്ന് പറയുന്നത്.
ഫൈനൽ ആയിട്ട് കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാഷ്യൂ നട്ട്സ് അല്ല, ബദാം കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം കാഷ്യൂ നട്ട്സോ റൈസൻസോ അത് മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്ര മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഹൽവയുടെ പരുവ് എന്ന് പറയുന്നത്. നമ്മൾ ചൂടോടുകൂടി തന്നെ വേറൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എങ്കിലേ കറക്റ്റ് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് മാത്രമല്ല കുറച്ച് പിസ്തയും കൂടെ ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ അപ്പം കാണാൻ തന്നെ. ഈ ഹൽവ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കാവുള്ളൂ, എങ്കിലേ കറക്റ്റ് സെറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഗാർണിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഹൽവ അപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഹൽവ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റിക്കൊടുക്കാം. ഹൽവ അപ്പോൾ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണുന്നത് പോലെ തന്നെ നല്ല സ്വീറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാമ്പഴം വെച്ചിട്ടുള്ള ഹൽവ. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിനു ശേഷം കട്ട് ചെയ്തെടുത്താൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഹൽവ കട്ട് ചെയ്തെടുക്കാൻ കഴിയും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ്നെസ് ഇല്ലേ. സോഫ്റ്റ്നെസ് മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കുകയും വേണം. അത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.